എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല. ആപേക്ഷികത സിദ്ധാന്തത്തിന്റെ പിതാവായ ഐൻസ്റ്റീൻ നിരവധി ആധുനിക സാങ്കേതിക വിദ്യകൾ സാധ്യമാക്കുന്ന ആശയങ്ങൾ അവതരിപ്പിച്ചു. 1999 ആൽബർട്ട് ഐൻസ്റ്റീനെ നൂറ്റാണ്ടിന്റെ വ്യക്തിയായി ടൈം മാഗസിൻ തിരഞ്ഞെടുത്തിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധി രാക്ഷസന്മാരിൽ ഒരാളായ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് പലർക്കും അറിയാത്ത വസ്തുതകൾ. ഐൻസ്റ്റീൻ തന്റെ ഫിസിക്സ് ക്ലാസ്സിലെ ഏക വിദ്യാർത്ഥിനിയെയാണ് വിവാഹം കഴിച്ചത്. സൂറിക് പോളിടെക്നിക് വിഭാഗത്തിലെ ഏക വിദ്യാർത്ഥിനിയായിരുന്നു മില്ലേവ മാരിക്. അവൾക്ക് സയൻസും ഗണിതവും വളരെ പ്രിയപ്പെട്ടതായിരുന്നു. എന്നാൽ ഐൻസ്റ്റീനെ വിവാഹം കഴിക്കുകയും അദ്ദേഹത്തിന്റെ കുട്ടികളുടെ അമ്മയാകുകയും ചെയ്തപ്പോൾ ഭൗതിക ശാസ്ത്രജ്ഞയാകാനുള്ള അവളുടെ ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വന്നു. ഐൻസ്റ്റീന് 1427 പേജുള്ള ഒരു FBI ഫയൽ ഉണ്ടായിരുന്നു. 1933 ഐൻസ്റ്റീന്റെ മൂന്നാമത്തെ US സന്ദർശനത്തിന് തൊട്ടുമുൻപ് സോഷ്യലിസ്റ്റ് പസിഫിസ്റ്റ് സംഘടനകളുമായുള്ള ഐൻസ്റ്റീനിന്റെ ദീർഘകാല ബന്ധത്തെ കേന്ദ്രീകരിച്ച് 1427 പേജുള്ള ഒരു ഫയൽ FBI തയ്യാറാക്കുകയും ഏലിയൻ എക്സ്ക്ലൂഷൻ ആക്ട് പ്രകാരം ഐൻസ്റ്റീനെ അമേരിക്കയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ജെ എഡ്ഗർ ഹൂവർ ശുപാർശ ചെയ്യുകയും ചെയ്തു. എന്നിരുന്നാലും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആ റിപ്പോർട്ട് അസാധുവാക്കുകയാണ് ഉണ്ടായത്. ഐൻസ്റ്റീനിന്റെ ഭാവി ജീവിത പങ്കാളി മിലേവ ഐൻസ്റ്റീൻ വിവാഹത്തിനു മുൻപ് 1902 കുടുംബത്തോടൊപ്പം സെർബിയയിൽ ആയിരിക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി. കുഞ്ഞിന് അവൾ ലിസേർ എന്ന് പേരിടുകയും അവൾ ശൈശവ അവസ്ഥയിൽ സ്കാർലറ്റ് പനി ബാധിച്ച് മരിക്കുകയോ ദത്തെടുക്കുകയോ ചെയ്തുവെന്ന് ചരിത്രം പറയുന്നു. ഐൻസ്റ്റീൻ തന്റെ ആ മകളെ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല. 1987 ഐൻസ്റ്റീനിന്റെ കത്തുകളുടെ ഒരു ശേഖരം പരസ്യമാക്കുന്നതുവരെ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ഒരു വിവരവും പരക്കെ അറിയപ്പെട്ടിരുന്നില്ല. ഐൻസ്റ്റീനിന് നോബേൽ സമ്മാനം ലഭിച്ചത് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിൽ നിന്ന് ലഭിച്ച $32,250 എന്ന സമ്മാനത്തുക ഭാര്യയ്ക്ക് നൽകാമെന്ന വ്യവസ്ഥയിലാണ് ആദ്യ ഭാര്യ മിലേവ മാരിക് വിവാഹമോചനത്തിന് സമ്മതം നൽകിയത്. ഒരു ശരാശരി പ്രൊഫസറുടെ വാർഷിക ശമ്പളത്തിന്റെ 10 ഇരട്ടിയിലധികം ആയിരുന്നു ആ സമ്മാനത്തുക. ഐൻസ്റ്റീനിന്റെ രണ്ടാമത്തെ ഭാര്യയായ എൽസ ആൽബർട്ടിന്റെ അമ്മയുടെ സഹോദരിയുടെ മകളായിരുന്നു. മാത്രമല്ല എൽസയുടെ പിതാവും ആൽബർട്ടിന്റെ പിതാവും സഹോദരന്മാരായിരുന്നു. ആൽബർട്ടിന്റെ മകൻ എഡ്വേർഡിന് സ്കീസോഫ്രീനിയ ഉണ്ടെന്ന് കണ്ടെത്തിയതോടെ അവന്റെ പ്രായപൂർത്തിയായ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഒരു മാനസിക സ്ഥാപനത്തിൽ കഴിയേണ്ടി വന്നു. സൈക്കോ അനാലിസിന്റെ വലിയ ആരാധകനായിരുന്ന എഡ്വേർഡ് 55 വയസ്സിൽ ഒരു മാനസിക ആരോഗ്യ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. 1933 US താമസം മാറിയതിനു ശേഷം ഐൻസ്റ്റീൻ തന്റെ മകനെ ഒരിക്കലും കണ്ടിട്ടില്ല. ആരോപണ വിധേയയായ ഒരു റഷ്യൻ ചാര യുവതിയുമായി ഐൻസ്റ്റീനിന് ബന്ധമുണ്ടായിരുന്നു എന്ന് ആരോപിക്കപ്പെടുന്നു. 1935 അദ്ദേഹത്തിന്റെ വളർത്തു മകളാണ് റഷ്യക്കാരിയായ മാർഗരീറ്റ കൊനൻകോവയ്ക്ക് ഐൻസ്റ്റീനെ പരിചയപ്പെടുത്തിയത്. അവർ പിന്നീട് സുഹൃത്തുക്കളായി. 1945 1946 ഇടയിൽ ഐൻസ്റ്റീൻ അവൾക്ക് എഴുതിയ 9 പ്രണയലേഖനങ്ങൾ പിന്നീട് പുറത്തു വന്നു. ഒരു റഷ്യൻ ചാരൻ എഴുതിയ പുസ്തകത്തിൽ മാർഗരിറ്റ ഒരു റഷ്യൻ ഏജന്റാണ് എന്ന് അവകാശപ്പെടുന്നു. ആൽബർട്ട് ഐൻസ്റ്റീനിന്റെ ബുദ്ധി ഒരിക്കലും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഐൻസ്റ്റീനിന്റെ IQ 160 ആയിരുന്നു എന്ന് പല വെബ്സൈറ്റുകളും അവകാശപ്പെടുന്നു. എന്നിരുന്നാലും ഈ അവകാശവാദം സ്ഥിരീകരിക്കുക അസാധ്യമാണ്. ഏതൊരു വ്യക്തിയുടെയും തലച്ചോറിന് വിശ്രമം ആവശ്യമാണ്. ഐൻസ്റ്റീൻ വയലിൻ വായിച്ചാണ് അദ്ദേഹത്തിന്റെ തലച്ചോറിന് വിശ്രമം നൽകിയിരുന്നത്. 5 വയസ്സിൽ അഭ്യസിച്ചു തുടങ്ങി വയലിനിൽ കഴിവ് തെളിയിച്ച് ഫ്രിഡ്സ് ക്രൈസ്ലറെ പോലെ മഹാരഥന്മാരുമായി അദ്ദേഹം കച്ചേരികൾ നടത്തുമായിരുന്നു. തന്റെ സിദ്ധാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സംഗീതം സഹായിക്കുന്നുവെന്ന് ഐൻസ്റ്റീനിന്റെ രണ്ടാം ഭാര്യ എൽസ അന്ന് പ്രസ്താവിച്ചിരുന്നു. ഐൻസ്റ്റീനും എല്ലാ അത്ഭുതകരമായ ആളുകളെയും പോലെ തന്നെ ചില വിചിത്രമായ ചിന്തകളുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും സോക്സുകൾ ധരിച്ചിരുന്നില്ല, കാരണം അവ ഉപയോഗശൂന്യമാണെന്ന് അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. ഐൻസ്റ്റീൻ സിൻഡ്രോം എന്നൊരു രോഗാവസ്ഥ തന്നെയുണ്ട്. ഐൻസ്റ്റീൻ തന്റെ 4 വയസ്സുവരെ ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല. പൊതുവെ ഇതേ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഭാഷയുടെ ആരംഭം വൈകിയോ അല്ലെങ്കിൽ വൈകി ഭാഷ ആവിർഭാവമോ അനുഭവപ്പെടുകയും എന്നാൽ വിശകലന ചിന്തയുടെ മറ്റ് മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഐൻസ്റ്റീൻ സിൻഡ്രോം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.